പ്രാർത്ഥന നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവം സർവശക്തനും അത്ഭുതങ്ങളുടെ ദൈവവുമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും നമ്മുടെ കർത്താവിനുണ്ട്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അവൻ നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. രോഗങ്ങളോ പ്രതികൂലങ്ങളോ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുക. അവിടെ നമ്മെ വിടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്ന റെവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസം പകരുന്നു. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്ന ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആനന്ദം പകരുന്നു. പ്രാർത്ഥനയിലൂടെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. പ്രാർത്ഥനയെപ്പറ്റിയുള്ള ദൈവിക സന്ദേശം അച്ഛനിൽ നിന്ന് കേൾക്കാം. മധ്യപ്രദേശത്തും ഛത്തീസ്ഗഡിലും പഞ്ചാബിലും മണിപ്പൂരിലും മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഇരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ അമേരിക്ക, ഇംഗ്ലണ്ട്, ഗൾഫ് കൺട്രീസിൽ, ഓസ്ട്രേലിയ, ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലിരുന്നും ഞങ്ങളെ കാണുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നവരെ, ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് നന്നായിട്ടുള്ള ഈ വിലയേറിയ സമയത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളും സ്തോത്രം അർപ്പിക്കുന്നു. നിങ്ങൾ മാറ്റിവെച്ചതായിട്ടുള്ള സമയം പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായി കടന്നു വരികയും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങളും നന്ദിയുള്ളവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരുന്നത്. നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:41 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, പ്രാർത്ഥിക്കണമേ. നമ്മൾ സാധാരണ പറയേണ്ട അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശത്രുവായ സാത്താൻ്റെ എല്ലാ വിധമായിട്ടുള്ള വലയിൽ നിങ്ങളും ഞാനും കുടുങ്ങും. അത് യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് 3.5 വർഷം കൂടെ നടന്ന അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചാൽ എങ്കിൽ നാം, കാരണം ഈ ഭൂമിയിൽ എല്ലാവിധമായിട്ടുള്ള പാപ സ്വഭാവങ്ങളും അതിൻ്റെ നടുക്ക് ജീവിക്കുന്നതുമായിട്ട് നാം എന്തുമാത്രം പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുക. റോബർട്ട് മക്കേ എന്നൊരു ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി: യേശു എനിക്കായി എൻ്റെ അടുത്ത മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ എനിക്കെതിരെ 10,000,000 പേർ എഴുന്നേറ്റ് നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, യേശു അടുത്ത മുറിയിലാണോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അല്ല, ഇപ്പോൾ ഞങ്ങളോടുകൂടെ ഈ സ്റ്റുഡിയോയിലുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു, വിശ്വസിക്കണം. ഒരുപക്ഷെ നിങ്ങളൊരു ഹോട്ടൽ റൂമിലായിരിക്കാം ഇപ്പോൾ. ഈ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിപ്പോഴുള്ള ആശുപത്രി മുറിയിലുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ താമസിക്കുന്ന ആ ബെഡ്റൂമിലുണ്ട്, ലിവിങ് റൂമിലുണ്ട്. എന്ന് വേണ്ട, ഈ യേശു ക്രിസ്തു നിങ്ങളോടുകൂടെ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന, പക്ഷപാതം ചെയ്യുന്നതായിട്ടുള്ള ദൈവം. അതുകൊണ്ട് പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ ഏത് സമയത്തും നാം ഈ സാത്താൻ്റെ കെണികളിൽ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. അത്രമേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നാം പ്രാർത്ഥിക്കണം എന്നുള്ളത്. വീണ്ടും ഈ നോയമ്പ് കാലത്ത് ക്രൂശിൻ്റെ വഴികളെപ്പറ്റി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം പരീക്ഷയിലകപ്പെടാതിരിക്കാൻ പ്രത്യേകമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഒഴുകിയൊഴുകി അടിയനിൽ പെരുകേണമേ, സേക സാഗരമാശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന
രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ ബാംഗ്ലൂരിൽ നിന്ന് അമൽരാജ് കത്തയച്ചിരിക്കുന്നു. ആത്മയാത്ര ടി വി പരിപാടികൾ ഞങ്ങൾ കുടുംബമായി കാണാറുണ്ട്. അതിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുമുണ്ട്. 30 വയസ്സുള്ള എൻ്റെ മകന് 5 വർഷമായി കണ്ണിന് കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുന്നു. ദയവായി മകൻ്റെ കാഴ്ചശക്തി തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അഭിവന്ദ്യ തിരുമേനിയും എല്ലാ പ്രാർത്ഥനാ സഹകാരികളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പുനലൂരിൽ നിന്നൊരു പിതാവ് കത്തയച്ചിരിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിക്ക് തിരുമേനിക്ക് അയച്ച കത്തിന് മറുപടി കിട്ടി. വളരെ നന്ദി. തിരുമേനി ചെയ്യുന്ന വലിയ നന്മകൾ ഞങ്ങൾ ടി വിയിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉദരസംബന്ധമായ രോഗമാണ്. കൂടാതെ നടുവേദനയും മറ്റ് അസ്വസ്ഥതകളുമുണ്ട്. തോൾവേദനയും കാൽമുട്ടുവേദനയുമുണ്ട്. എൻ്റെ മകൾക്ക് ഹെർണിയയുടെ അസുഖമുണ്ട്. കൂടാതെ മകളുടെ യൂട്രസിൽ മുഴകളുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. 24 വയസ്സുള്ള കൊച്ചുമകന് അംഗവൈകല്യമുണ്ട്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ എല്ലാ സൗഖ്യത്തിനായി തിരുമേനിയും പ്രയർ ഗ്രൂപ്പും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കൂടാതെ തിരുവനന്തപുരത്തു നിന്ന് ബീന, കുമ്പനാട്ടു നിന്ന് വത്സമ്മ, കോട്ടയത്തു നിന്ന് ഷേർലി, ആലപ്പുഴയിൽ നിന്ന് ത്രേസ്യാമ്മ, അടൂരിൽ നിന്ന് ഏലിയാസും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം കർത്താവ് പരിപൂർണ സൗഖ്യം നൽകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധത്തിലുള്ള രോഗങ്ങളുമായി ഭാരപ്പെടുന്നവരുടെ പേരുകൾ നാം വായിക്കുകയുണ്ടായി. നാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് മുമ്പായി പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം രോഗത്താൽ ഭാരപ്പെടുന്നവർ നിങ്ങളാരെങ്കിലും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ. കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും യാഗമായി തീർന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയും ആണ്. നമ്മുടെ ബലഹീനതകളെ വഹിച്ചുകൊണ്ടാണ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അത് ചെയ്തു കഴിഞ്ഞു നമുക്കിപ്പം ചെയ്യാനുള്ളത് ഇത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ രോഗത്തിന് സൗഖ്യം വരുവാനായിട്ട് ദൈവമേ എന്നോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാനും നിങ്ങൾ സൗഖ്യമാകും. അതുകൊണ്ട് നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ എവിടെയായിരുന്നാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് സ്ഥാനത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഏത് രാജ്യത്താണെന്നും അറിയില്ല. എവിടെയായിരുന്നാലും ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. ഇതാ 2017 മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ആത്മീയതര കുടുംബ മാസികയിലെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. രോഗസൗഖ്യം ആണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജിഷ ആണ് ഇതെഴുതിയിരിക്കുന്നത്. എൻ്റെ സഹോദരൻ്റെ 60 ദിവസം പ്രായമായ കുഞ്ഞിന് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയിഡ് ഉണ്ടെന്നും ഇത്രയും പ്രായമായതുകൊണ്ട് മരുന്ന് കൊടുക്കുവാൻ പറ്റില്ലെന്നും പറഞ്ഞു. 60 ദിവസമേ പ്രായമുള്ളെന്ന് ഓർക്കണം. ആ സമയത്ത് പ്രയർ സെല്ലിൽ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് തൈറോയിഡ് ഇല്ല എന്ന് അറിയുവാനിടയായി. പ്രാർത്ഥിച്ച പ്രയർ ടീമിന് നന്ദി അറിയിക്കുന്നു. ഒന്ന് ചോദിച്ചോളട്ടെ, മരുന്ന് കൊടുക്കാതെ 60 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് ആരാ സൗഖ്യപ്പെടുത്തും?
ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ യേശുവിൽ യഥാർത്ഥമായി ആഴമായി വിശ്വസിക്കുന്നെങ്കിൽ ഇന്നും ഈ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ദൈവമാണ് സൗഖ്യപ്പെടുത്തും, തീർച്ചയായിട്ടും സൗഖ്യം തീർച്ച. അതുകൊണ്ട് തൻ്റെ അടിപ്പിണറുകാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശുദ്ധ വേദവസ്തുവിൽ എഴുതിയിരിക്കുന്നത് ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ നാം സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം, ഏറ്റുപറയാം, യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ ഇന്ന് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗഖ്യം ലഭിക്കും. എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, ഇത് ഞങ്ങൾ വിശ്വസിപ്പാൻ തക്കവണ്ണം ഉള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 60 ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ഒരു മരുന്നുമില്ലാതെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് ഞങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ആ ജിഷയുടെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള വലിയ അത്ഭുതം, ഞങ്ങളോടൊപ്പം ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ അത് അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുവാൻ തക്കണം. അവിടുത്തെ വചനമയച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ചെയ്ത കുറ്റങ്ങളും കുറവുകളും പാപ സ്വഭാവങ്ങളും ക്ഷമിക്കാതിരുന്ന കാര്യങ്ങളും അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് അവിടുത്തെ രക്തത്തിനാൽ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് അവിടുത്തെ വചനം അയച്ചവരെ സൗഖ്യപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞവനായ യേശു മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ കായംകുളത്തുനിന്ന് ബിന്ദു ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് 6 വർഷമായി, ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെയും ലോൺ അനുവദിച്ച് കിട്ടിയിട്ടില്ല. ലോൺ അനുവദിച്ച് കിട്ടുന്നതിനും ഭവനത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനും പ്രേയർസൽ പ്രാർത്ഥിക്കണമേ. കൊട്ടാരക്കരയിൽ നിന്ന് ഓമന അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് പല തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറി പണി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ. സ്വന്തമായ വീടും സ്ഥലവും ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ കുമാരനെല്ലൂരിൽ നിന്ന് മേരിക്കുട്ടി, പത്തനംതിട്ടയിൽ നിന്ന് സന്ദീപ്, കോഴഞ്ചേരിയിൽ നിന്ന് വലസമയം അറിയിച്ചിരിക്കുന്നു. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ കൊട്ടാരക്കരയിൽ നിന്ന് സുമ, കോട്ടയത്തു നിന്ന് മോനി, തിരുവല്ലയിൽ നിന്ന് അമ്മണിയും അറിയിച്ചിരിക്കുന്നു. അവർക്കെല്ലാം ഭവനം പണിക്ക് സാമ്പത്തിക വഴികളെ തുറക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്,
നാം തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മേൽവിലാസമുള്ള ഭവനത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലരാരും അത് സാധ്യമായിട്ടില്ല. ആകാനുള്ള ബുദ്ധിമുട്ടുകൾ പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് നല്ലവണ്ണം അറിയാം. അപ്പോൾ എവിടെ നിങ്ങൾ താമസിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്: ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ്. ചിലർ പറയുന്നു 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, ഇങ്ങനെ ഇങ്ങനെ പറയുന്നവർ പലരും ഉണ്ടായിരിക്കാം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്യമെടുത്ത് വായിച്ചു. എന്നാൽ എന്നോട് പലരും എഴുതി വിളിച്ച് ചോദിച്ചു, എന്നോട് നേരിട്ട് ചോദിച്ചു, അച്ഛാ ആ വാക്യം ഒന്നുകൂടെ പറയാമോ, അതിൻ്റെ റെഫറൻസ് ഒന്ന് പറയാമോ, അത് ഞങ്ങൾക്കതൊരു അനുഗ്രഹമായിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായി, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ റെഫറൻസ് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോണം. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:12 വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:12 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ആ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ അല്ല, അന്യമായതല്ലേ, വല്ലവരുടെയുമാണ്. ഞാനിത് തന്നെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ആ വീടിൻ്റെ ഓട് കമത്തോട് പൊട്ടിക്കിടപ്പുണ്ട്, വെള്ളം ഇപ്പം താഴോട്ട് ചോരുന്നു. ഒരേണി താഴേന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് രണ്ട് കമത്തോട് എവിടുന്നെങ്കിലും കടമെടുത്ത് നിങ്ങൾക്കതൊന്ന് ചേഞ്ച് ചെയ്ത് കൂടായിരുന്നോ? അതോ ആ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെ വന്ന് അത് ചെയ്തു തരണമെന്നാണോ നിങ്ങൾ ശഠിക്കുന്നത്? ബൾബ് ഫ്യൂസായല്ലോ, എന്തുകൊണ്ടത് വാങ്ങിച്ചിട്ടില്ല? ടാപ്പ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, 10 or 15 രൂപയുടെ ഒരു ടാപ്പ് നമുക്ക് വാങ്ങിച്ചിടാമായിരുന്നല്ലോ. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ, വീടിൻ്റെ മുറ്റം മുഴുവൻ പുല്ലാണ്, അതാരാണെന്ന് വൃത്തിയാക്കേണ്ടത്? നിങ്ങളല്ലേ അവിടെ താമസിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയാണെന്ന് കരുതരുത്. ഇതാണ് ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ വായിക്കട്ടെ: അന്യമായി നിങ്ങളീ താമസിക്കുന്ന ഈ വീട്ടിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? വീണ്ടും പറയട്ടെ: നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വീടിനെ നിങ്ങളുടേതെന്ന രീതിയിൽ നിങ്ങൾ കരുതിയാൽ തീർച്ചയാണ് ദൈവം വിശ്വസ്തനാണ്. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായൊരു വീട് തരും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിഷമിക്കേണ്ട, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. സകലത്തെയും സൃഷ്ടിച്ച് ഈ കാണുന്നത് മുഴുവൻ ദൈവം ഉണ്ടാക്കിയതാണേയാണ്. മനുഷ്യനിതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഭവനം, ഒരു 2-room set തരാൻ ദൈവത്താൽ വളരെ ഈസിയാണ്. വിശ്വസിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ശുഷ്കാന്തി കാണിച്ചില്ല എങ്കിൽ ദൈവത്തോട് സോറി പറ ദൈവമേ. എന്നിട്ട് ഇന്ന് അതിന് വേണ്ടതായിട്ടുള്ള ചില്ലറ പൈസയും എടുത്തുകൊണ്ട് പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദൈവം ഇത് കാണുന്നു. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീടിനെ തരും. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾക്കൊരു ഭവനത്തെ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ആകൂല നേരത്തൻ ചാര തണഞ്ഞു ഏകുന്നു സാമനിക്ക് ആകൂല നേരത്തൻ ചാര തണഞ്ഞു ഏകുന്നു സാന്ത്വനം നീ എനിക്ക് ആകയാലില്ല തെല്ലും ഭയം പകലും രാവും നീ അഭയം ആകയാലില്ല തെല്ലും ഭയം പകലും രാവും നീ അഭയം എന്നെ ശുവേ നീ ആശ്രയം എന്നാണു മണ്ണിലി സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് എല്ലാരും പാരിൽ
കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ. ഞങ്ങളുടെ കരുണാസമ്പന്നനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അന്യമായ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസ്തരല്ല ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഇപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കേൾക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാകയാൽ സ്തോത്രം. എന്നാൽ കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തമായത് അങ്ങ് തരുവാൻ അങ്ങയാൽ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, വർഷങ്ങളായി വാടക വീടുകളിലായി കഴിയുന്ന ഞങ്ങളുടെ ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീർ കഷ്ടത അങ്ങ് കണ്ടു കഴിഞ്ഞു കർത്താവേ. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിനൊരു വ്യത്യാസം വരുവാൻ തക്കണം. ദൈവം ഒരു അത്ഭുതത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി 2 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത എത്രയോ പേർ അടിയങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങയാൽ എല്ലാം സാധ്യം എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കൂര വയ്ക്കുവാൻ തക്കവണ്ണമുള്ള സ്ഥലത്തെ ദൈവം കൊടുക്കണമേ, അതിനുവേണ്ടിയുള്ള വഴിയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് ഒരു ചെറിയ പുര പണിയുവാനുള്ള സാധ്യതകൾ, അതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെ ദൈവം മറ്റുള്ളവരിൽ കൂടെയോ ബാങ്കിൽ കൂടെയോ അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പല രീതിയിലും മാനുഷികമായി ശ്രമിച്ചു, ഞങ്ങൾ തോറ്റിരിക്കുന്നു, എന്നാൽ അങ്ങയാൽ എല്ലാം സാധ്യം ആണെന്ന് ഏറ്റുപറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എത്രയും വേഗം ഈ 2017 തന്നെ ഞങ്ങളത് കാണും, അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ഞങ്ങളെ കാക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്ന കത്ത് വായിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ജോൺ അറിയിച്ചിരിക്കുന്നു. നാളുകളായി പല രോഗങ്ങൾ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനയ്ക്ക് പ്രേയർസലിൽ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി പൂർണ്ണ വിടുതൽ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. സീതത്തോട് നിന്ന് മഞ്ജു ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് പല അസ്വസ്ഥതകളും ഉണ്ടായി. ചെക്കപ്പിൽ വാൽവിന് കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞു. കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് പ്രേയർസലിൽ വിളിച്ചിരുന്നു. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് പിന്നെയും ഒരു ചെക്കപ്പും കൂടെ നടത്തി. ആ ചെക്കപ്പിൽ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാതെ കുറച്ച് നാൾ മരുന്ന് കൊടുത്ത് നോക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി. പ്രാർത്ഥിച്ച പ്രയർ ടീമിനും നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിന് നന്ദി അർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്കും വൈകിട്ട് 8 മണിക്കും ഞങ്ങളെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് സഹോദരി സ്ഥാനങ്ങൾ ഉണ്ട്. അവർ നേരിട്ട് സംസാരിക്കുന്നു, കാണുമ്പോൾ നന്ദി വാക്കുകൾ പറയുന്നു, ഫോണിൽ അറിയിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ മിക്കവാറും കാണുന്നതായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതെല്ലാം തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി എങ്കിൽ തന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവമാണ്, ദൈവത്തിൻ്റെ കരങ്ങളാണ് ഉള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് നന്മ മാത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. ഒരിക്കലും ദൈവം തിന്മ ചെയ്യത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സമയമെടുക്കും എന്നുള്ളതാണ് അതിന് ശരി. അതുകൊണ്ട് നന്മ ചെയ്യുന്നതായിട്ടുള്ള ദൈവം ആത്മീയാത്ര TVയെയും ആത്മീയാത്ര പ്രയർസലിനെയും പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രോഗ്രാമിനെയും ദേശത്തിന് സമൂഹത്തിന് കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുവാനായി ഞങ്ങളെയും തിരഞ്ഞെടുത്തുവല്ലോ എന്ന് ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി അറിയിക്കണമെന്നറിയില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവം ഓരോ ദിവസവും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ ഒരു തീരുമാനമെടുക്കുക, നിങ്ങളുടെ ജീവിതം ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ ആ സഹായം, ആ അനുഗ്രഹം മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുക, പകരുക. സാധിക്കാം, നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിൽ തന്നെ ഒതുക്കാതെ ഞാൻ എങ്ങനെ എൻ്റെ അയൽപക്കത്തുള്ളവനെ, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവരെ സഹായിക്കാം എന്ന് ഇറങ്ങിത്തിരിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അവരെ സഹായിക്കുക. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ തലമുറകൾക്കോ ഒന്നിനും മുട്ടുണ്ടാകില്ല. ദൈവം വിശ്വസനാണ്, ദൈവം നടത്തും. അതുകൊണ്ട് ഈ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഇന്നും ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ആത്മീയാത്രയായി
ഇത് ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കുടുംബങ്ങളിൽ കടന്നു വരുവാൻ തക്കണം. ദൈവം സഹായിച്ചവർ സ്തോത്രം. എല്ലാ മാനവും മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ, നിങ്ങളെ അടുക്കൽ അഥവാ കുടുംബത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തിയുള്ളവരാക്കിയതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മീയാത്രയിൽ സ്റ്റാഫ് ഉണ്ട്. പല കഴിവുകളാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട്, ഇതിന് ഭാരിച്ച ചുമതലകളുണ്ട്, ഭാരിച്ച ചിലവുകളുണ്ട്, പണപരമായ ഒത്തിരി ചിലവുകളുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരുടെ സഹായത്താൽ നടക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളാൽ ആവുന്നതും അതിന് ഭാഗമാക്കാവുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടെ അവിടെയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എപ്പോഴും വിശ്വസ്തനും ആരെയും മറക്കാത്തവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു തിന്മയും ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് ചെയ്യുന്ന പുതിയ പുതിയ നന്മകൾക്കായി നന്ദി. ആത്മീയാത്ര പ്രയർസലായി, ആത്മീയാത്ര ടി വി ആയിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്നൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. സ്തോത്രം അർപ്പിക്കട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ പുറയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കെ പി യോഹനാൻ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ദീർഘവീക്ഷണത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, സഭയെ ഭരിപ്പാനും ഇതുപോലെയുള്ള പുതിയ സംരംഭങ്ങളിൽ കൂടെ, മീഡിയയിൽ കൂടെ മറ്റുള്ളവരെ, സമൂഹത്തെ, ദേശത്തെ ദൈവത്തെപ്പറ്റി അറിയിപ്പാനും അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ രോഗങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിപ്പാനും പ്രാർത്ഥിപ്പാനും തക്കോണം അദ്ദേഹത്തെ ഒരുക്കി തോർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. വീണ്ടും അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഞങ്ങളുടെ ആത്മീയാത്ര ടി വിയെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. വീണ്ടും കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. അങ്ങ് നന്മ ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങൾ മൂലം മറ്റുള്ളവർ നന്മ അനുഭവിപ്പാൻ തക്കോണം ദൈവം ഞങ്ങളെ വീണ്ടും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.